നമസ്കാരം. സംഘപരിവർ മുതലെടുക്കുമെന്ന വിചിത്ര ന്യായീകരണം പറഞ്ഞ് ഇസ്ലാമിക തീവ്രവാദികളെ വെള്ളപൂശുന്ന പച്ചരമ പോലുള്ള മാധ്യമങ്ങളുടെ ജിഹാദി പ്രീണനത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് മതനിന്ദ ആരോപിച്ച് ദുബായിലെ ജയിലിൽ കിടക്കുന്ന മലയാളിയായ സ്വാതന്ത്ര്യചിന്തകൻ അബ്ദുൾ ഖാദർ പുതിയങ്ങാടിയെക്കുറിച്ചുള്ള ഒരു വാർത്തയും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യാത്തത്. ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികളുടെ മാനവികത ദിവസവും മൂന്ന് നേരം തള്ളിമറിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വാർത്ത അറിഞ്ഞതായി നടിക്കുന്നതേയില്ല. രസകരമായ കാര്യം, മതനിന്ദ ആരോപണത്തിന്റെ അടിസ്ഥാനം എന്നത് ഏതോ അറബി ബുക്ക് മലയാളത്തിലേക്ക് തർജ്ജുമ ചെയ്തതാണ്. ഉടൻ കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദികൾ ഇളകി. ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യത്ത് ഇസ്ലാമിക തീവ്രവാദികൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അവർ ദുബായിൽ പരാതി കൊടുത്തു. അബ്ദുൾ ഖാദർ ദുബായിലെത്തിയപ്പോൾ മാനവികതയുടെയും കരുണയുടെയും വക്താക്കളായ ഭരണാധികാരികൾ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലടച്ചു. മാനവികതയും മനുഷ്യാവകാശവും അഭിപ്രായ സ്വാതന്ത്ര്യവും നാലു നേരം പ്രസംഗിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളും ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇസ്ലാമും സാംസ്കാരിക ചെന്നായ്ക്കളും സിനിമാക്കാരും മനുഷ്യാവകാശവും ആരും വാ പൊളിക്കുന്നില്ല. ആർക്കും ഒരു പ്രതിഷേധവുമില്ല. ആരും മെഴുകുതിരി കത്തിക്കുന്നുമില്ല. ഇന്ത്യയിലിരുന്ന് മതസ്വാതന്ത്ര്യം തള്ളുന്ന ജിഹാദികളാണ് മതനിന്ദ ചൂണ്ടിക്കാണിച്ച് ദുബായിൽ പരാതി നൽകിയത്. തീവ്രവാദം നടത്തി സാധാരണക്കാരെ കൊല്ലുന്ന തീവ്രവാദികളെ ഇന്ത്യയിലെ പരമോന്നത കോടതി വിധി പ്രകാരം ജയിലിലടച്ചാൽ ഉടൻ മനുഷ്യാവകാശ ലംഘനം, ഫാസിസം എന്നൊക്കെ കരഞ്ഞുകൂവുന്ന കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദികൾ തങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള രാജ്യത്ത് തനിനിറം കാണിച്ചു. യഥാർത്ഥത്തിൽ ഇവരുടെ ഉള്ളിൽ കിടക്കുന്നത് ഇതുതന്നെയാണ്. മതനിന്ദ ആരോപിച്ച് ഇവർ ജോസഫ് മാഷിന്റെ കൈവെട്ടിയത് നമ്മൾ കണ്ടതാണ്. അന്നും കേരളത്തിൽ ഈ ഇസ്ലാമിക തീവ്രവാദികൾക്ക് വേണ്ടിയായിരുന്നു ന്യായീകരണങ്ങൾ മുഴുവനും. അന്നത്തെ മന്ത്രി പോലും തീവ്രവാദികളെ പരോക്ഷമായി ന്യായീകരിക്കുകയായിരുന്നു ചെയ്തത്. ഇവർ ന്യൂനപക്ഷമായിരിക്കുന്ന കാലം വരെയുള്ളൂ ഇന്ത്യയിൽ ജനാധിപത്യവും പൗരാവകാശവും അഭിപ്രായ സ്വാതന്ത്ര്യവും എല്ലാം. ഗൾഫ് രാജ്യങ്ങളിൽ അവരുടെ നിയമമനുസരിച്ച് ജീവിക്കണം എന്നാണ് ജിഹാദികളും ന്യായീകരണ തൊഴിലാളികളും പറയുന്നത്. പക്ഷേ ഈ സ്വതന്ത്ര ചിന്തകനെ അകത്തിട്ടത് ദുബായ് ഭരണാധികാരിക്ക് കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദികൾ പരാതി കൊടുത്തിട്ടാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. സത്യത്തിൽ ഈ ഗൾഫ് പ്രേമം പറയുന്ന എരപ്പാളികളെ ഗൾഫ് രാജ്യങ്ങളിലെ ശരിയ നിയമപ്രകാരം ഇന്ത്യയിലും ശിക്ഷിക്കണം. ഇന്ത്യ നൽകുന്ന സ്വാതന്ത്ര്യവും സുരക്ഷയും നമ്മുടെ സഹിഷ്ണുതയും ആണ് ഇവറ്റകൾ മുതലെടുക്കുന്നത്. ഒരാളുടെ കൈവെട്ടിയാൽ ഗൾഫിൽ എന്ത് ശിക്ഷയാണോ നൽകുന്നത്, അത് കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദികൾക്കും നൽകണം. സ്വർണ്ണക്കടത്തിനും നികുതി വെട്ടിപ്പിനും ഗൾഫിൽ എന്താണോ ശിക്ഷ, അത് ഇവിടെയും നൽകണം. അതോടെ ഈ സൂക്കേട് മാറും. പറഞ്ഞു വന്നത് മാധ്യമങ്ങളുടെ ഇസ്ലാമിക തീവ്രവാദ പ്രീണനത്തെക്കുറിച്ചാണ്. കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദികൾക്കറിയാം എന്തുതരം തീവ്രവാദം നടത്തിയാലും കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഇസ്ലാമിക തീവ്രവാദത്തിന് എതിരായി ഒരു വാർത്തയും നൽകില്ല എന്ന്. ഇസ്ലാമിക തീവ്രവാദ വാർത്ത നൽകിയാൽ BJP മുതലെടുക്കുമെന്ന ന്യായീകരണം മതിയല്ലോ ഇവിടെ. ഈ മാധ്യമ ചെന്നായ്ക്കൾ പിന്നെയും ഇവിടെ ഇരുന്ന് മാനവികതയും മനുഷ്യാവകാശവും അഭിപ്രായ സ്വാതന്ത്ര്യവും പൗരാവകാശവും തള്ളുന്നത് കേൾക്കുമ്പോഴാണ് അറപ്പ് വരുന്നത്. ആരോ പറഞ്ഞതുപോലെ വില കൂടിയ ഈന്തപ്പഴവും ഒരു ദുബായ് ഫ്ലൈറ്റ് ടിക്കറ്റും ഉണ്ടെങ്കിൽ എന്തും കാണിക്കും ഇവറ്റകൾ. വ്യാജ വാർത്ത കൊടുക്കുന്നതിന് ഗൾഫിൽ എന്താണ് ശിക്ഷ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.